വെൽക്കം ബാക്ക് കരിമശി ലവേഴ്സ്. കുറേ ദിവസമായി, കുറേ നാളായി നമ്മളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടല്ലേ. അപ്പോൾ ആദ്യം തന്നെ ഇന്ന് ഒരു ഫിലിമിന് പോകാൻ പോവാണ്, ഫാസ്റ്റിക്സ് എന്ന് പറഞ്ഞ മൂവിക്ക്. ചേട്ടൻ ഇന്ന് എന്തായാലും വരും വീട്ടിൽ നിന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടൻ വരുമ്പോഴേക്കും റെഡിയായി നിൽക്കാമെന്ന്. ഓക്കെ, മുടിയൊക്കെ സെറ്റാക്കി നമുക്ക് റെഡിയാകാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ നമുക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഞാനിങ്ങനെ എന്താ പറയണത്, ഇതുണ്ടല്ലോ ഡ്രസ്സിംഗ് ടേബിൾ, ഡ്രസ്സിംഗ് ടേബിളിലേക്ക് ഈ ഒരു ലൈറ്റ് വാങ്ങിച്ചിരുന്നു. പക്ഷേ ഉണ്ടല്ലോ, അവിടെ ഇന്ന് റെഡി ആവാനായിട്ട് എനിക്ക് അത്രയും കംഫർട്ടബിൾ ആവുന്നില്ല. എന്തായാലും ഞാനിപ്പോൾ ഇതിൽ നോക്കിയിട്ട് റെഡി ആവാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ ആദ്യം തന്നെ എടുത്തു വയ്ക്കാം. ഞാൻ ഇപ്പോൾ ആദ്യം കുറച്ച് എന്താണ് ഹൈലറോൺ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ തലയിൽ ഇടാൻ വേണ്ടിയിട്ട്, അത് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ഈ ഡ്രസ്സിംഗ് ടേബിള്, എല്ലാ എൻ്റെ റൂം ഫുള്ളൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ, അറേഞ്ച് ചെയ്യണം. അപ്പോൾ നമുക്കത് ഒരു വീഡിയോ ആയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിംഗ് ടേബിളിൽ ഫസ്റ്റ് ഞാൻ കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചായിരുന്നു. ഇപ്പം നിങ്ങൾ ഇതൊക്കെ കണ്ട, അതൊക്കെ അലകുഴമ്പനായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം തന്നെ പുറത്ത് പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാം. ഓക്കെ, അപ്പം നമ്മൾ ആദ്യമായിട്ട് എടുക്കാൻ പോകുന്നത് നമുക്ക് മോയ്സ്ചറൈസർ എടുക്കാം. ലാഷിൽഡിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ എടുക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫൗണ്ടേഷൻ ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഫൗണ്ടേഷൻ നമുക്ക് ക്ലിനിക്കിൻ്റെ ഫൗണ്ടേഷൻ എടുക്കാമെന്നാണ്. ക്ലിനിക്കിൻ്റെ ഈവൻ ബെറ്റർ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട് കേട്ടോ, അതാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അപ്പോൾ അതെടുക്കാം, ക്ലിനിക്കിൻ്റെ ഫൗണ്ടേഷൻ. പിന്നെ ഇവിടെ നിന്ന് എന്താണ് പിന്നെ റെഡി ആണുള്ളത്, പിന്നെ എടുക്കാം. പ്രൈമർ ഞാൻ എന്തായാലും യൂസ് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് അടുത്തത് എടുക്കാൻ പോകുന്നത് സൺസ്ക്രീൻ എടുക്കാം. സൺസ്ക്രീൻ ഞാൻ എന്താ ഇതാണ് കേട്ടോ എടുക്കുന്നത്, 1% ഹൈലറോൺ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എൻ്റെ സൺസ്ക്രീനിൻ്റെ വീഡിയോ, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഐപ്പിൽ ക്ലിക്ക് ചെയ്ത് കാണാൻ ഓട്ടെ. ഡെഫിനറ്റ്ലി അത് ഇപ്പം ഇതായി എടുത്ത് വെച്ചു. ഇനി നമുക്ക് എടുക്കേണ്ടത്, ഇനി എന്താണ് എടുക്കേണ്ടത്, ഒരു ബേസിന് കുറച്ച് തിളങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടൊരു ബേസ് ഉണ്ട്. അപ്പം നമുക്ക് അതെടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് വന്നിട്ട് ഗ്ലോ മോയ്സ്ചറൈസർ ആണ്, മൈ ഗ്ലാമിന്റെ. ലിങ്ക് എല്ലാം താഴെ കിട്ടുകയാണെങ്കിൽ ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ, അല്ലെങ്കിൽ കമന്റിൽ പിൻ ചെയ്തേക്കാം. അപ്പൊ അതങ്ങനെ എടുത്തു. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത്, ഇനി എന്താണ് എടുക്കേണ്ടത്, ഓക്കെ, ഇനി നമുക്ക് മസ്കാര എടുക്കാം. മസ്കാര ഞാൻ ഇതാണ് കേട്ടോ എടുക്കുന്നത്, ഞാൻ നേരത്തെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുണ്ടല്ലോ എസെൻസിന്റെ ഐ ലവ് എക്സ്ട്രീം എന്ന് പറഞ്ഞ മസ്കാരയാണ്. ഇത് എനിക്ക് ആദ്യം തന്നെ പൊട്ടയാണെന്ന് തോന്നി, പക്ഷെ ഇപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കളയാൻ ഭയങ്കര ഈസിയാണ്, പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ. ആദ്യം എനിക്ക് വലിയ ഇഷ്ടമായിരുന്നില്ല, പക്ഷെ ഇപ്പം എനിക്ക് ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഇന്ന് നമുക്ക് ലിപ്സ്റ്റിക്ക്, ഞാൻ ഇവിടെ ഇതുണ്ടോ, എന്താണ് ഇതിൻ്റെ പേര്, പെരിപെരയുടെ ഈ ഒരു ഇതാണ് കേട്ടോ എടുക്കുന്നത്, ലിപ് ഇങ്ക് എറി വെൽവെറ്റിന്റെ ഒരു ഷെയ്ഡ് പിങ്ക് ആണ് എടുക്കുന്നത്. ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി ലിപ്സ്റ്റിക് ആട്ടോ, ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യാം. ഇത് നോർമലി 3000 ഒക്കെയാണ്, പക്ഷെ എനിക്ക് ആമസോണിൽ നിന്ന് എന്തോ സംഭവം വഴി എനിക്ക് ഒരു 600 രൂപയ്ക്ക് കിട്ടി, രണ്ടുപേരെ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അതിൻ്റെ റിവ്യൂ പെട്ടെന്ന് വരുന്നതാണ്. ഓക്കെ, അപ്പം അതെടുക്കാം. പിന്നെ ഐലൈനർ ഞാൻ ഇവിടെ കൊളോസൽ കാജലാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ഐലൈനർ ഞാൻ എന്താ എടുത്തിട്ടുണ്ട്, ഇതിവിടെ വെക്കാം. ഇനി എന്താണ്, ആ ഇനി പുരുകെഴുതാനുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വെറ്റൻ വൈൽഡിന്റെ ഇതൊരു ഐബ്രോ പോമേഡ് ആണ്, ഇത് അടിപൊളിയാണ്, എടുക്കാം. പിന്നെ എനിക്ക് ഹൈലൈറ്ററിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഞാൻ കളർ ബാറിന്റെ എന്താ ഇതെടുത്തിട്ടുണ്ട്, കളർ ബാറിന്റെ ഈ ഒരു ഹൈലൈറ്റർ കോൺടൂർ പാലറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് വേണ്ടത് ഒരു ക്രീം കോൺടൂർ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇൻസൈറ്റിന്റെ HD ഈ ഒരു പാലറ്റ് കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത്ര സാധനങ്ങളാണ് എടുക്കുന്നത്, ബട്ട് നമ്മൾ ചടയിൽ നിന്ന് നമ്മുടെ റെഡിയാവൽ കഴിയും. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു, ഇനി നമുക്ക് പെട്ടെന്ന് റെഡിയാകാം. ഓക്കെ, പിന്നെ ഞാൻ എന്താ ഡ്രസ്സ്, ഞാൻ എന്താ ഇത് ഹോട്ട് കറിയുടെ ആണ്, അതായത് എനിക്ക് തോന്നുന്നു ഷോപ്പ് സ്റ്റോപ്പിന്റെ ആണ്, അല്ലല്ലോ മാർക്സ് ആൻഡ് സ്പെൻസേഴ്സിന്റെ ആണ് ഇത്. ഇത് ഇത്തിരി കോസ്റ്റ്ലി ആണ് കേട്ടോ, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ ബ്രസ്റ്റിന്റെ അവിടെ ഉണ്ടല്ലോ, നമുക്ക് ഈ ഒരു ബ്രസ്റ്റ് അക്കോമഡേറ്റ് ചെയ്യാനുള്ള സ്പേസ് അവർ ഇട്ടിട്ടില്ല, അതുകൊണ്ട് ഇത്തിരി ടൈറ്റ് ആണ്. അപ്പൊ ഞാൻ അതിന്റെ മുകളിൽ ഒരു ഡെനിം ജാക്കറ്റും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല തിയേറ്ററിൽ നമുക്ക് കുറച്ച് തണുപ്പായിരിക്കും, അപ്പൊ ഡെനിം ഓൺ ഡെനിം ആണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ചെരുപ്പ് ഞാൻ എന്താ ഇതാണ് എടുക്കുന്നത്, ഇതും ആമസോണിൽ നിന്നാണ്, പിന്നെ ബാഗ് ആമസോണാണ്, വാച്ച് ആക്സസറീസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ഫൈനലിൽ നമുക്ക് കാണാം. അപ്പൊ അതിന് മുമ്പ് ചെറിയൊരു പ്രൊമോഷൻ ഉണ്ട്, നിങ്ങൾ അത് കണ്ടിട്ട് വരൂ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാം ബാ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് സ്പോൺസർഷിപ്പ് ഉണ്ട്, മാമാർത്തായിട്ടാണ്ടോ കൊളാബറേഷൻ. അപ്പോൾ മാമാർത്ത് നിങ്ങൾക്കറിയാം പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്, ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, പിന്നെന്താണ് മെയ്ഡ് സേഫ് ആണ്, നിങ്ങൾക്ക് വിത്തൗട്ട് ഡോട്ട് ഉപയോഗിക്കാം, നമുക്ക് അധികം കെമിക്കൽസും കെമിക്കൽ ഫ്രീ ഒക്കെയാണ്, കെമിക്കൽസ് ഒന്നും അധികമില്ല. പിന്നെന്താണ് മാമാർത്ത് എപ്പോഴും ഒരു നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ഒരു ട്രീ പ്ലാന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡറിനോടൊപ്പം തന്നെ ആ ട്രീ എവിടെയാണ്, അതിൻ്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളതിൻ്റെ ലിങ്കൊക്കെ നമുക്ക് അയച്ചു തരും. സോ നമുക്ക് അതൊക്കെ ട്രാക്ക് ചെയ്യാനുള്ള അവസരവും അമ്മമാർക്ക് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ രണ്ട് പ്രോഡക്റ്റാണ്. ഒന്നാമത്തേത് വന്ന് എന്താണ് മാമാർത്തിൻ്റെ ഈ ഒരു മുൾട്ടാനി മിട്ടി ഫേസ് വാഷ് വിത്ത് മുൾട്ടാനി മിട്ടി ആൻഡ് ബൾഗേറിയൻ റോസ് കണ്ടോ. ഓക്കെ, അപ്പൊ മുൾട്ടാനി മിട്ടി നമ്മൾ പണ്ട് തുടങ്ങിയാണ് യൂസ് ചെയ്യണം, പക്ഷെ ഇത്തിരി നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ പാടല്ലേ. അപ്പൊ അതിന് പകരം അവരെന്ത് ചെയ്തിരിക്കുന്നു, ഒരു മുൾട്ടാനി മിട്ടി എടുത്തിട്ട്, ഒരു മുൾട്ടാനി മിട്ടി അല്ല മുൾട്ടാനി മിട്ടി എടുത്തിട്ട് അതിൽ ബൾഗേറിയൻ റോസ് ആഡ് ചെയ്തിട്ട് ഓയിൽ കൺട്രോൾ ആക്നിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഇത്. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് കേട്ടോ. ഇതിന്റെ മണം നല്ല അടിപൊളി സ്മെല്ലാണ്. ഇതാ ഇതിന്റെ ഫേസ് വാഷിന്റെ ഒരു ടെക്സ്ചർ ഉണ്ട്, അത് ഇങ്ങനെ ഇരിക്കണ ഫേസ് വാഷ് ഉണ്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ വേണ്ടി. ഓക്കെ, ഇതിനകത്ത് പിന്നെ പാരബൻ ഇല്ല, സൾഫേറ്റ് ഇല്ല, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, നമുക്ക് മെയ്ഡ് സേഫ് ആണ് യൂസ് ചെയ്യാനായിട്ട്. ഇത് നമുക്കറിയാം മുൾട്ടാനി മിട്ടി എസ്പെഷ്യലി ഓയിൽ കൺട്രോൾ ചെയ്യാനും ആക്നിക്കലും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു എന്താണ് മുൾട്ടാനി മിട്ടി. റോസ് നന്നായിട്ട് നമുക്ക് ഹൈഡ്രേറ്റ് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മുടെ സ്റ്റാർ പ്രൊഡക്റ്റ് വരുന്നത് മാമാർത്തിന്റെ ഈ ഒരു മുൾട്ടാനി മിട്ടി ഫേസ് പാക്ക് ഉണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം, നമുക്ക് മിക്സ് ചെയ്യേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല. വിത്ത് ബൾഗേറിയൻ റോസ് ആണ് ഇത്. ഇങ്ങനെ എണ്ണിട്ട് ഇരിക്കുന്നത്, ഇത് കുറച്ച് ഡേർട്ടി ആയിട്ടുണ്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ട്. നന്നായിട്ട് ഓയിൽ കൺട്രോൾ ആകും കേട്ടോ, നല്ല നമുക്കൊരു ഓയിൽ കൺട്രോൾ ചെയ്തിട്ട് നന്നായിട്ട് ടൈറ്റൺ ആയ പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ശരിക്കും നമ്മൾ മുൾട്ടാനി മിട്ടി നമ്മൾ മിക്സ് ചെയ്യില്ല റോസ് വാട്ടറിൽ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ടെക്സ്ചർ ഇരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിൽ കൺട്രോൾ ആണ് മെയിൻലി, അതുപോലെ തന്നെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യും റോസ് പെറ്റൽസ് ഉള്ളതുകൊണ്ട്. ഓക്കെ, ഇത് മെയ്ഡ് സേഫ് ആണ്, നമുക്ക് വിത്തൗട്ട് ഡൗട്ട് നമ്മുടെ സ്കിന്നിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് പാരബനോ സൾഫേറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ആ ഇനി ഈ പ്രോഡക്റ്റ്സ് എവിടെയൊക്കെയാണെന്നല്ലേ, നമുക്ക് മാമാർത്തിന്റെ സൈറ്റിൽ കിട്ടും, പിന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, പേർപ്പിൾ എല്ലാത്തിലും കിട്ടും അഡൽസിന്റെ പ്രോഡക്റ്റ്. ഇനി കുട്ടികളുടെ പ്രോഡക്റ്റ് ആണെങ്കിൽ മാമാർത്തിന്റെ സൈറ്റിലും പിന്നെ ആമസോണിലും ഫസ്റ്റ് ക്രൈയിലും കിട്ടും. അതോടൊപ്പം തന്നെ നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള ഷോപ്സിലും ഒക്കെ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇപ്പൊ അവര് അവരുടെ ഒരു ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നിങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് ഓഫേഴ്സും ഒക്കെ കിട്ടും. എന്തെങ്കിലും ഓഫർ വരുമ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുകയും ചെയ്യും. ഓക്കെ ഓക്കെ, ഇതുകൂടാതെ തന്നെ നിങ്ങൾ മാമാർത്തിന്റെ സൈറ്റിൽ നിന്ന് നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡ് ഉപയോഗിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫും കൂടി കിട്ടുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്കിനി പെട്ടെന്ന് പിടിയിലേക്ക് കിടക്കാം അല്ലേ. ആയതരെ നമുക്ക് മോയിസ്ചറൈസർ സൺസ്ക്രീനും പെട്ടെന്ന് ഇട്ടേക്കാം. ഇത് കുറച്ച് പടപടയുന്ന സൺസ്ക്രീൻ, ഇതിപ്പോൾ വൈകുന്നേരമായി, എന്നാലും ഞാൻ കുറച്ച് വെയിൽ കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് സൺസ്ക്രീൻ ഇടാണ്. ഇപ്പം അത് തീർന്ന ആ സൺസ്ക്രീൻ ഒന്നും എനിക്ക് മേടിക്കണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പടയിന്ന് സൺസ്ക്രീൻ ഇട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് പുരികം, ഞാനൊന്ന് പുരികം കണ്ണാടി നോക്കിയിട്ട് എഴുതിയിട്ട് വരാം. ഓക്കെ, എന്നാലാണ് ശരിയാവുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ എന്താ പുരുക എഴുതി വന്നു, കണ്ണിന് ആരെ കുറച്ച് ഡാൻസൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നമല്ല. ഓക്കെ, പെട്ടെന്ന് ഇനി ഇനി എന്താ ചെയ്യുന്നത്, ഇനി നമുക്ക് പെട്ടെന്നൊന്ന് ഫൗണ്ടേഷൻ ഇടാം. ഇതുണ്ടോ ക്ലിനിക്കിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്, ഇച്ചിരി ഇച്ചിരി ഡാർക്കാണ്, എനിക്ക് കുഴപ്പമില്ല. എന്താണ് ഇട്ട് ഇത്, പക്ഷെ എനിക്ക് എൻ്റെ ഒരു ഫോമിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ടാണ് കേട്ടോ. ഞാനേ കുറച്ച് ഐ ഷാഡോ എടുക്കുന്നുണ്ട്, കുറച്ചൊരു എന്താ പറയണത്, നമ്മുടെ കുറച്ച് ഗ്ലിറ്റർ ഷെയ്ഡ് ഈ ഇതിൻ്റെ മുകളിൽ മാത്രം ഇടാനായിട്ട്, എനിക്ക് അങ്ങനെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, കുറച്ചൊരു ഗ്ലിറ്റർ ഉള്ളത് കണ്ണിന് ഇഷ്ടമാണ്. ഇനി ഞാനൊന്ന് വാലിട്ട് കണ്ണെഴുതിയിട്ട് ഓടി വരാം. ഓക്കെ, കണ്ണ് ഞാൻ വാലിട്ട് എഴുതിയിട്ടുണ്ട്, പക്ഷെ എനിക്കറിയാം രണ്ട് വാലും രണ്ട് രീതിയിലിരിക്കുന്നത്, പക്ഷെ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വിട്ടിട്ട് മസ്കാര ഇടുകയാണ്. പിന്നെ ഈ പറയണതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു സാധനം മറന്നു, നമ്മളൊരു മുഖത്ത് ബേസ് ഇടാനൊരു ഗ്ലോ ക്രീം എടുത്തില്ലേ, അത് ഞാൻ ഇട്ടില്ല കേട്ടോ. താഴെ ഞാൻ അവിടെ പോയിട്ട് മസ്കാര ഇട്ടിട്ട് ഓടി വരാം. ഓക്കെ, അപ്പം ഞാൻ എന്താ മസ്കാര ഇട്ടു കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. ഇനി ഒന്ന് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇന്നെന്താ പറയണേ, കോണ്ടോർ പാലറ്റ് വെച്ചിട്ട് മൂക്കൊന്ന് കോണ്ടോർ ചെയ്യണം.
കുറച്ചൊരു ഹൈലൈറ്റ് ചെയ്തു മോക്ക്. ഇനി നമുക്ക് കളർ ബാറിന്റെ ഹൈലൈറ്റർ ഒന്ന് മോക്കിന് വെളുത്ത് വിടാം. ദാറ്റ്സ് ഇറ്റ്. അടിപൊളി ആണ്, അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഹൈലൈറ്റർ ആണത്. ഭയങ്കര സട്ടിലാണ്, നമ്മൾ ഇട്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇത് അത്രയും ഫൈനാണ്, അത്രയും ഫൈൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അതെ. ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിന്റെ ടെക്സ്ചർ ഒരു രക്ഷയില്ല. ബട്ടർ എന്ന് പറഞ്ഞ ബട്ടർ പോലെയാണ് ഇരിക്കുന്നത്. കണ്ട ഈ ഒരു പിങ്കാണിത്. പിന്നെ ഇത് ലിപ്സിൽ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് കുറേ നേരം കഴിയുമ്പോൾ ലിപ്സ് നല്ല എന്താ ഇതിന് പറയണത്, ഒരു ലിപ്പിന് എന്തോ ട്രീറ്റ്മെൻറ്റ് ഇതുപോലെ ഉണ്ടാവും. അത്രയും അടിപൊളിയാണ് ഈ ഒരു ഇത്. കളർ കുറച്ചൊരു ഇതാന്ന് തോന്നുന്നുണ്ട്, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഓക്കെ, അപ്പം അങ്ങനെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡ്രസ്സ് ഇട്ടിട്ട് മുടിയട്ടാം, ഡ്രസ്സ് ഇട്ടിട്ട് മുടി വരാം. അപ്പം ഞാൻ എന്താ ഡ്രസ്സ് മാറി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ഭാഗത്ത് കുറച്ചൊരു ഇച്ചിരി ടൈറ്റ് ഉണ്ടെന്ന്. കണ്ട, അതുകൊണ്ടാണ് എന്താ ഞാൻ മറ്റേ ജാക്കറ്റ് ഇടുന്നത്. അപ്പം ആ ജാക്കറ്റ് ഇടുന്നതിന് മുമ്പ് നമുക്ക് മുടി കിട്ടാം. മുടി ഞാൻ മുകളിലേക്ക് ഇങ്ങനെ കിട്ടിയൊക്കെ ചെയ്യുന്നത് കാരണം കുളിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായി. അമ്മ എന്നോട് എണ്ണ തേച്ച് കുളിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കുളിക്കാതെ വെച്ചോണ്ടിരിക്കുകയാണ്. എന്തായാലും കുളിക്കാം. അപ്പം അതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്തു, ഇന്ന് കൂടി ഫിലിമൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാമെന്ന് വിചാരിച്ച്. ഓക്കെ, മുടി കെട്ടാനായിട്ട് വളരെ ഈസിയാണ്. ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടുക, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇടാം. പിന്നെ മിസ്റ്റർ ഹസ്ബൻഡിന് ഞാനിങ്ങനെ മുടി കെട്ടണ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് എന്നിട്ട് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ കുറച്ച് നീളം കൂടിയിട്ടുണ്ട് മുടിയുടെ, അതുകൊണ്ട് എന്നിട്ട് ഈ ഇങ്ങനെ എടുക്കുന്ന മുടി ഇവിടെ ഇങ്ങനെ വയ്ക്കും. ഈ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ലൈഡ് ഉണ്ടല്ലോ, ഇരുട്ടിൽ സ്ലൈഡ്, ഇരുട്ടിൽ സ്ലൈഡ് എടുത്തിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് വെക്കും. ഓക്കെ, ഫസ്റ്റ് ഷോട്ടിൽ തന്നെ ശരിയായിരിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം കുറച്ച് മുടികൾ ഇങ്ങനെ എടുത്തിടാറുണ്ടല്ലോ എല്ലാവരും അല്ലേ, കുറച്ചൊന്നും എനിക്ക് എസ്പെഷ്യലി നെറ്റി കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ. അതിനുശേഷം എന്ത് ചെയ്യണം, ജാക്കറ്റ് ഇടാം. ജാക്കറ്റ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള പരിപാടികളിലേക്ക് കടക്കാം. ഡെനിമോൺ ഡെനിമാണെന്ന് നമ്മൾ ചെയ്യുന്നത്. എന്താ ഇതൊരു ബ്ലേസറാണ്, അടിപൊളി കേട്ടോ ഇത്. എന്താ നല്ല ലുക്കുള്ള ലുക്ക് തരുന്ന ഒരു ബ്ലേസറാണ്. കൈ ഇങ്ങനെ ഉറങ്ങുന്നതാണ്, ഞാൻ ഇങ്ങനെ മടക്കി വെക്കും. എനിക്ക് കുറേ താഴേക്ക് ഇറക്കണം, ഇഷ്ടമല്ല. ഓക്കെ, ഇനി കമ്മലെടുക്കണം. ഇഫ് വരാം. അപ്പോൾ അതെ, വാച്ച്, കമ്മൽ, ഒരു മോതിരം. മോതിരം ഞാൻ റൈറ്റ് ഹാൻഡിലാണ് ഇടുന്നത്. ഓക്കെ, കണ്ടോ കമ്മൽ, ഇതേ ഈ സ്ക്വയർ കമ്മലാണ് ഇട്ടിടണം. മാല ഞാൻ ഇടുന്നില്ല, മാല വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. അമ്മ എപ്പോഴും പറയും എന്നോട് മാല ഇടാൻ. എനിക്ക് ഒന്നാമത് എൻ്റെ കുഞ്ഞു കുഞ്ഞു മാലകളൊക്കെ പല പല സ്ഥലങ്ങളിൽ ഇരിക്കുകയാണ്, ഞാൻ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ്. അപ്പോൾ പിന്നെ അതെ, ഈ വാച്ച് കൈ കെട്ടിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു എന്താ പറയണത്, നമുക്ക് നല്ലൊരു ലുക്ക് വരും. നിങ്ങൾക്ക് മനസ്സിലായോ ഇത്? ഫൈനലി വീണു 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 വീണു. ഓക്കെ, സോ ഇനി ഒരു ബെൽറ്റ് കെട്ടാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇതല്ലോ, ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബെൽറ്റ് കെട്ടി നോക്കാം, ഹൗ ഡസ് ഇറ്റ് ലുക്ക് ഒന്ന്. ഇതെനിക്ക് അച്ഛന് തന്ന ബെൽറ്റ് കേട്ടോ, അതെ നല്ല എനിക്കിഷ്ടമാണ് ഈ ഒരു ബെൽറ്റ്. എങ്ങനെയുണ്ട്, ഞാനിപ്പോൾ ഇതിൽ നോക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അറിയില്ല. ഓക്കെ, ബെൽറ്റ് കെട്ടിയപ്പോൾ നല്ലതാണ്. ഇനി ചെരുപ്പ്, ചെരുപ്പ് ഞാനിവിടെ ദേ ഇതാണ് ചെരുപ്പ് ഉണ്ടോ. ഓക്കെ, ഓൾ റൈറ്റ്, ഇനി നമ്മുടെ ബാഗ് കൂടി എടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. സോ ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ഇങ്ങനെയുണ്ട്, അടിപൊളിയാണോ, അടിപൊളിയാണോ നിങ്ങളൊന്ന് പറയണോ കേട്ടോ. ഞാൻ സൈഡിൽ ദാഹിൻ്റെ ഫുൾ ഇതൊന്ന് കാണിച്ചു തരാം. ഇത്രയും ദൂരെ നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നണില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഞാൻ എന്തായാലും ഫിലിം കണ്ടിട്ട് വരാം. ഫാസ്റ്റ് എക്സ് ആയിട്ട് ഞാൻ കാണാൻ പോകുന്നത്.
അപ്പോൾ എല്ലാവർക്കും ബൈ, ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ.